വിവാഹേതര ബന്ധങ്ങളുടെ കാര്യം പറയുമ്പോൾ കുറ്റക്കാർ പുരുഷന്മാരാണെന്ന് അനുമാനിക്കാറുണ്ട്. എന്നിരുന്നാലും കൊല്ലത്തെ പ്രശാന്ത് എന്ന ചെറുപ്പക്കാരന്റെ കഥ ഈ അനുമാനത്തെ വെല്ലുവിളിക്കുകയാണ്. മികച്ച ഉദ്ദേശങ്ങൾ പോലും വിനാശകരമായ അനന്തരഫലങ്ങളിലേക്ക് എങ്ങനെ നയിക്കുമെന്നതിന്റെ ഒരു മുന്നറിയിപ്പ് കഥയാണിത്. ഒരു സ്ത്രീയിൽ നിന്നാണ് കഥ ആരംഭിക്കുന്നത്. അവൾ അവനെ തികഞ്ഞ പങ്കാളിയായി കണ്ടു. ഭാര്യയെ നന്നായി പരിപാലിക്കുന്ന വ്യക്തമായ കുറവുകളില്ലാത്തൊരു യുവാവ്. അവൾ അവനുമായി സമ്പർക്കം ആരംഭിച്ചു. അവർ ഒരു സൗഹൃദം ആരംഭിച്ചു. എന്നിരുന്നാലും അവളുടെ ഉദ്ദേശങ്ങൾ അത്ര നല്ലതായിരുന്നില്ല. ഭാര്യയെ ഉപേക്ഷിച്ച് വിവാഹം കഴിക്കാൻ അവൾ അവനെ സമ്മർദ്ദം ചെലുത്തി. മാത്രമല്ല അവന് പണവും സ്വർണവും വാഗ്ദാനം ചെയ്തു. ഭർത്താവും പിതാവുമായിരുന്ന പ്രശാന്ത് അവളുടെ പ്രലോഭനത്തിൽ വീണില്ല. ഈ ബന്ധം പുറത്തുവരുമെന്നും തന്റെ കുടുംബത്തെ ദോഷകരമായി ബാധിക്കുമെന്നും അദ്ദേഹം ഭയപ്പെട്ടു. വിവാഹ വാഗ്ദാനം നൽകിയ ശേഷം അയാൾ അവളെ അകറ്റി നിർത്തി. എന്നാൽ ആ സ്ത്രീ പിന്നാലെ പോകുന്നതിൽ അശ്രാന്തമായിരുന്നു. അവസാനം അവളുടെ സ്ഥിരോത്സാഹം ഒരു ദാരുണമായ ഫലത്തിലേക്ക് നയിച്ചു. പ്രശാന്തിനോടുള്ള ആസക്തിയാണ് യുവതിയുടെ കൊലപാതകത്തിൽ കലാശിച്ചത്. നിരാശയുടെ ഒരു നിമിഷത്തിൽ പ്രശാന്ത് ക്രൂരമായ രീതിയിൽ അവളെ കൊന്ന് മൃതദേഹം സംസ്കരിച്ചു. തെളിവുകൾ മറച്ചുവെക്കാൻ അയാൾ അവളുടെ കാലുകൾ വെട്ടിക്കുഴിച്ചിട്ടു. ഇത് ഹൃദയഭേദവും ഞെട്ടിപ്പിക്കുന്നതുമായ ഒരു സംഭവമാണ്. എന്നാൽ വിവാഹേതര ബന്ധങ്ങൾക്ക് ദാരുണമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ഇത് ഓർമ്മപ്പെടുത്തുന്നു. ഇത്തരം ബന്ധങ്ങൾ രണ്ടുപേരുടെ മാത്രം കാര്യമല്ലെന്ന് ഓർത്തിരിക്കേണ്ടത് പ്രധാനമാണ്. അത് അവരുടെ കുടുംബങ്ങളെയും ദോഷകരമായി ബാധിക്കാനും ആക്രമണത്തിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട്. വിവാഹേതര ബന്ധങ്ങൾ സ്ത്രീകൾക്ക് എങ്ങനെ ആരംഭിക്കാമെന്നും മികച്ച ഉദ്ദേശങ്ങൾ പോലും വിനാശകരമായ പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കുമെന്നും ഈ ഒരു സംഭവം ഒരു ദാരുണമായ ഉദാഹരണമാണ്. നമ്മുടെ പ്രവൃത്തികൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് ഓർമ്മിക്കുന്നതിനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ സംഭവം. പ്രശാന്തിനെ ഇത്രയധികം നിഷ്കരണം പിന്തുടരാൻ യുവതിയെ പ്രേരിപ്പിച്ചത് എന്തെന്ന് വ്യക്തമല്ല. ഒരു പക്ഷേ അവൾ അവനുമായി ആത്മാർത്ഥമായി പ്രണയത്തിലായിരിക്കാം. അവനെ തികഞ്ഞ പങ്കാളിയായി കണ്ടിരിക്കാം. അല്ലെങ്കിൽ ഒരു പക്ഷേ അവൾ അത്യാഗ്രഹത്താൽ നയിക്കപ്പെടുകയും അവനെ ഒരു ലക്ഷ്യമായി കണ്ടിരിക്കുകയും ചെയ്യും. അവളുടെ പ്രേരണകൾ എന്തായിരുന്നാലും അവളുടെ പ്രവൃത്തിക്ക് വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടായിരുന്നുവെന്നത് വ്യക്തമാണ്. പ്രശാന്തിന്റെ പ്രവർത്തനങ്ങളും ഭയവും നിരാശയുമായിരുന്നു. യുവതിയുമായുള്ള ബന്ധം പുറത്തുവരുമെന്നും കുടുംബത്തെ ദോഷകരമായി ബാധിക്കുമെന്നും ഭയന്ന അയാൾ അത് രഹസ്യമായി സൂക്ഷിക്കാൻ കടുത്ത നടപടികൾ സ്വീകരിച്ചു. എന്നാൽ അങ്ങനെ ചെയ്തതുകൊണ്ട് അവൻ ഒരു ഭയങ്കരമായ കുറ്റകൃത്യം ചെയ്യുകയും സ്വന്തം ജീവിതത്തെയും ചുറ്റുമുള്ളവരുടെ ജീവിതത്തെയും നശിപ്പിക്കുകയും ചെയ്തു. വിവാഹേതര ബന്ധങ്ങൾ നിഷിദ്ധമായി കണക്കാക്കുന്ന ഒരു സമൂഹത്തിൽ ദാമ്പത്യത്തിനുള്ളിൽ തുറന്നതും ആരോഗ്യകരമായ ആശയവിനിമയം ഉണ്ടായിരിക്കേണ്ടത് പ്രധാനമാണ്. കൂടാതെ വ്യക്തികളെ അവരുടെ വികാരങ്ങളും ചിന്തകളും കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്ന ഒരു പിന്തുണ സംവിധാനവും ഉണ്ടായിരിക്കണം. ഒരാൾക്ക് അവരുടെ വികാരങ്ങളും ചിന്തകളും നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെന്ന് തോന്നിയാൽ പ്രൊഫഷണൽ സഹായം തേടേണ്ടതും പ്രധാനമാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. നന്ദി.